ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകളെ നമുക്ക് കോഴികളുടെ തീറ്റയായിട്ടും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള ഒരു ഓപ്ഷനായിട്ടും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗാർഹികമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിനും വേസ്റ്റ് ദഹിപ്പിച്ച് കളയുന്നതിനും അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങളും അതുപോലെ സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബയോ കമ്പോസ്റ്റ് നിർമ്മാണ രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഇതിൽ നമുക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന പുഴുക്കളെ നമുക്ക് കോഴികൾക്ക് തീറ്റയായിട്ടും ഇട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് കോഴികളെയൊക്കെ വളർത്തുന്നവർക്ക്, കോഴിയോ അല്ലെങ്കിൽ മീനോ വളർത്തുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്നും നമുക്ക് കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിതിൻ്റെ എങ്ങനെയാണ് ഈ ഇതാണ് നമ്മളീ കാണുന്നതാണ് ഇതിൻ്റെ ലാർവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാർവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ജീവിതചക്രമുള്ള ഒരു പ്രാണിയാണ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വലിയൊരു ഈച്ചയുടെ അല്ലെങ്കിൽ കുറച്ചും കൂടി നീളത്തിലുള്ള ഒരു ഈച്ചയാണ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്നത്. ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവയാണ് നമുക്ക് ഈ ഇതിൽ നിന്ന് ഈ പുഴുക്കളാണ് ഇത് തിന്നു തീർക്കുന്നത്. അതായത് വേസ്റ്റ്, നമ്മളിടുന്ന പച്ചക്കറി വേസ്റ്റ്, അതുപോലെ എല്ലാ ദഹിക്കുന്ന തരത്തിലുള്ള ബയോ വേസ്റ്റുകൾ തിന്നു തീർക്കുന്നത് ഈ ലാർവകളാണ്. ഒരു ഭയങ്കരമായിട്ട് തിന്നും, നല്ല രീതിയിൽ ഒരു വേസ്റ്റ് തിന്നു തീർക്കുന്ന ലാർവകളാണ് ഇത്. കുറച്ച് ദിവസം ഇതിങ്ങനെ ലാർവയിൽ നിൽക്കുള്ളൂ. അതായത് 8 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഈച്ചകളായിട്ട് പറന്നു പോകും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നല്ല രീതിയിൽ വേസ്റ്റ് തിന്നു തീർക്കും. അപ്പോൾ ഇവരാണ് നമ്മളുടെ ഈ ബയോ കമ്പോസ്റ്റിൻ്റെ മെയിനായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ. അതായത് ഇവരാണ് പണിക്കാർ ഇതിൻ്റെ കമ്പോസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ, അതായത് ഈച്ച വന്ന് മുട്ടയിട്ടിട്ടാണ് ഈ പുഴുക്കൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ ഈച്ചകൾ ഇതിൽ വന്ന് മുട്ടയിടുന്നത് എന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു ഒരു ആദ്യം തന്നെ വേണ്ട നമുക്കൊരു ഡ്രമ്മാണ്, ചെറിയൊരു ഡ്രമ്മോ അല്ലെങ്കിൽ വലിയൊരു, ഇതിപ്പോൾ ഒരു 100 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം വേസ്റ്റ് ഇടാൻ പറ്റും ഇതിൽ. അതുമാത്രമല്ല, പെട്ടെന്ന് നിറഞ്ഞ് പോകുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൂടാതെ നമുക്ക് വേസ്റ്റ് ഇതിൽ നിന്ന് എടുക്കുന്ന കമ്പോസ്റ്റ് നമുക്ക് കുറച്ചധികം കിട്ടുന്നതുകൊണ്ട് ചെടികൾക്കൊക്കെ ഇടാൻ കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ കൂടുതൽ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്ക് നിർമ്മിച്ചത്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ പുഴുക്കൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് നമുക്ക് നമ്മൾ കോഴികൾ വളർത്തുന്നുണ്ട്, അപ്പോൾ കോഴികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കണക്കുകൂട്ടലിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ബയോ കമ്പോസ്റ്റിൻ്റെ ബിന്ന് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ രീതികളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ തുറക്കാം. ഇതിൻ്റെ അകത്ത് ഇതാണ് നമുക്ക് ഈ ബയോ കമ്പോസ്റ്റിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ മോടിയുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നും വിശദമായി കാണിക്കാം. ഇപ്പം നമ്മളിത് വേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ചീഞ്ഞ് അതിൽ നിന്നാണ് അതിൽ ഈ മണം വരുമ്പോൾ, ഇതിൻ്റെ ഒരു ദുർഗന്ധം നമ്മളിപ്പോൾ അടച്ചു വെച്ചിട്ടുള്ള ഈ മോടിയുണ്ടല്ലോ, ഈ മോടിയുടെ ഈ കുഴലിൻ്റെ രണ്ട് സൈഡ് ഓപ്പണാണ് കണ്ടോ. ഈ ഓപ്പണായിട്ടുള്ള ഈ കുഴലിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരും. ഇതിൽ കൂടെ ഈ ഹോളിൽ കൂടെ ഇതിൽ കൂടെയും ഇതിൽ കൂടെയും ഇതിൻ്റെ സ്മെല്ല്, ഈ ഒരു ചീഞ്ഞ സ്മെല്ല്, പച്ചക്കറി അല്ലെങ്കിൽ എന്താണ് നമ്മൾ വേസ്റ്റ് ദഹിക്കുന്ന വേസ്റ്റുകളെല്ലാതും നമ്മൾ ഇടാവുന്നതാണ്. ഇപ്പം നമ്മളിതിൽ പച്ചക്കറിയുടെ പഴത്തൊലി, അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ്, നമ്മളുടെ കറി വെച്ചതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. മാംസം എല്ലല്ല, മാംസം നമുക്കിടാം, മീനിൻ്റെ വേസ്റ്റ് നമുക്കിടാം. അപ്പോൾ അങ്ങനെ ദഹിച്ചു പോകുന്നതെല്ലാം നമുക്കിതിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് ഒരുപാട് ഇടരുത്, കുറച്ചിട്ട്. പിന്നെ ഈ ഈച്ച വരണം, വന്ന് മുട്ടയിട്ട് കൊടുത്ത് തുടങ്ങിയാൽ അത് ദഹിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതൊരു FTA MTA ആണ്. അപ്പോൾ നമ്മളത് ഇതിൻ്റെ മുകളിലും അതുപോലെ താഴെയും നമ്മളത് കണക്ട് ചെയ്തു കണ്ടോ. FTA MTA ആണ്. ഇതാണ്
എം ടി എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ എഫ് ടി എം ടി കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു പൈപ്പ് വെച്ച് അതിൽ നമ്മളൊരു ടി ഇത് ഒരു ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഓക്കെ, ഒരു ഇഞ്ചിൻ്റെ ഇതെല്ലാം ഒരു ഇഞ്ചിൻ്റെ കണക്ടേഴ്സാണ്. അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ടി വെച്ചിട്ട് അതിൽ രണ്ട് പി വി സി പൈപ്പ് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും ഇതിൻ്റെ അകത്തേക്ക് ഒലിച്ചിറങ്ങില്ല, ചരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും സ്ഥലം ഓപ്പൺ ആയിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ കൂടുതലും ഈച്ചകൾക്കൊക്കെ പെട്ടെന്ന് കയറാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചരിച്ച് കെട്ടുന്നത്. അതുപോലെ വെയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ കയറുന്ന ഭാഗത്ത് അടിക്കില്ല ഡയറക്റ്റ്. പിന്നെ ഇത് ഏറ്റവും നല്ലത് നമ്മൾ വെയിലൊന്നും അടിക്കാത്തൊരു ഭാഗത്ത് പോലെ സൺഷെയ്ഡിൻ്റെ ചുവട്ടിലും മറ്റോ വെക്കുന്നതായിരിക്കും നല്ലത്, കാരണം അത് അധികം വെയിൽ കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് ചെയ്ത്. അതുകൂടാതെ ഈ താഴോട്ടുള്ള ഈ മൂടിയുടെ താഴേക്ക് നിൽക്കുന്ന ഈ അതിൻ്റെ അവിടെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇങ്ങനെ ഒരു പൈപ്പ്, ഈ ഒരു പൈപ്പ് താഴോട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെയുള്ള ഒരു കോറിഗേറ്റഡ് ഷീറ്റ് എന്ന് പറയും, നമുക്ക് ഈ ഫ്ലക്സ് വെക്കാനും അതുപോലെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ഷീറ്റായിരുന്നു. ഈ അഡ്വർടൈസ്മെൻറ്റ്സിനൊക്കെ നമ്മൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള കോറിഗേറ്റഡ് ഷീറ്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഷീറ്റ് ചെറിയ പീസായി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ചുരുട്ടി വട്ട ചുറ്റി 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 ഇത് മേങ്ങ് വെച്ച് നമ്മൾ ഒരു ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഹോളുകളുണ്ടല്ലോ, ഈ ഹോൾസിലെല്ലാത്തിലും ഈ ഈച്ചകൾ വന്നിട്ട് മുട്ടയിടും. അവർക്ക് മുട്ടയിടാൻ ഇങ്ങനത്തെ ചെറിയ അറകൾ പോലത്തെയാണ് അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പൈപ്പിൽ കൂടെ താഴോട്ട് ഇറങ്ങി വരുന്ന ഈച്ചകൾ ഈ ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ മുട്ടയിടും. അതിൽ നിന്ന് മുട്ട ഇറങ്ങി വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾ ഇതിലേക്ക് വീഴുകയും അത് അവർ ഈ വേസ്റ്റ് തിന്ന് തീർക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ വരുന്ന ഉണ്ടായി വരുന്ന പുഴുക്കൾ എന്ന് പറയുന്നത് തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. നമുക്ക് സാധാരണ പുഴുക്കൾ കുഞ്ഞു കൃമി പോലെയുള്ള ചെറിയ പുഴുക്കളായിരിക്കും. അത് ഈ വേസ്റ്റിലേക്ക് വന്ന് വളർന്ന് അവരുടെ ജീവിതചക്രം കഴിയുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, അവർക്ക് പുറത്തേക്ക് വരണം, ഈച്ചയായിട്ട് അവർക്ക് പറന്നു പോകേണ്ടതാണ്. അപ്പോൾ അവർ പുറത്തേക്ക് വരാൻ നോക്കുമ്പോൾ അവർക്ക് താഴെ വേറെ വഴികളൊന്നുമില്ല പുറത്തേക്ക് വരാൻ. അപ്പോൾ അവർ നമ്മളിങ്ങനെ ഒരു പച്ച പൈപ്പ്, ഇത് ഒരു 1.25 ഇഞ്ചിൻ്റെ പച്ച പൈപ്പാണ്, അത് നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ട് രണ്ട് സൈഡേക്കും നടു കീറിയിരിക്കുകയാണ്. ഈ പച്ച പൈപ്പിൻ്റെ ഓക്കെ, അപ്പോൾ ഈ പച്ച പൈപ്പ് താഴെയുള്ള വേസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ താഴെയാണ് മുട്ടിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ വേസ്റ്റൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഉണ്ടാകുന്ന പ്രാണികൾ അവരുടെ വളർച്ചാ കാലഘട്ടം കഴിയുമ്പോൾ, അതായത് പറന്ന് പോകാറാകുമ്പോൾ, അവർ മുകളിലേക്കുള്ള വഴി അന്വേഷിക്കും. അപ്പോൾ മുകളിലേക്ക് പോകാൻ അവർക്ക് ഏറ്റവും എളുപ്പം ഈ ഒരു പൈപ്പിൽ കൂടെയാണ് കയറി വരാൻ അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ളത്. അപ്പോൾ അവരതീ കൂടെ കയറി വന്ന് ഇങ്ങനെ വന്ന് നമ്മളിവിടെ ഒരു ടീ വെച്ചിരിക്കുകയാണ്, കണ്ടോ, ഇതൊരു ടീ ആണ്. ആ ടീയുടെ അകത്ത് കൂടി ആ ടീയുടെ ഈ കാണുന്ന ഇതിൻ്റെ എൻട്രൻസ് ഉണ്ട്, ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് ഇവിടെ വീണ്ടും നമ്മളൊരു എം ടി എഫ് ടി എ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതീ കൂടെ കടന്ന് ഇതാണ്, ഞാനതൊരു ചെറിയ പഴയ ഒരു ബക്കറ്റാണ് ഞാനതിന് യൂസ് ചെയ്തേക്കുന്നത് ഈ പുഴുക്കളെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എം ടി എഫ് ടി ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്, അത് ഒരു പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ പൈപ്പിനെ നമ്മൾ ഈ ബക്കറ്റിലേക്ക് കടത്തി നിർത്തിയിരിക്കുകയാണ്, കണ്ടോ, ഇങ്ങനെ കടത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ച പൈപ്പിൽ കൂടെ കയറി വരുന്ന പുഴുക്കൾ ഇതിൽ കൂടെ കടന്ന് ഈ പൈപ്പിൽ കൂടി കടന്ന് ഈ ബക്കറ്റിൽ വന്ന് വീഴുകയും അവരതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബക്കറ്റാണ് അതിൻ്റെ അകത്ത് വന്ന് കടന്നോളും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പുഴുക്കളെ ഈ ബക്കറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇതിൽ വന്ന് ദിവസേന നമുക്ക് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പുഴുക്കൾ, ഇപ്പം ഞാൻ നേരത്തെ അതൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചതാണ് പുഴുക്കളെ എല്ലാത്തിനും. അപ്പോൾ ഈ ഇത്രയും പുഴുക്കൾ ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയതാണ്, ഇത്രയും പുഴുക്കൾ നമുക്ക് ഇന്ന് രാവിലെ ഇതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡെയിലി ഇത് കുറച്ച് പുഴുക്കളുള്ളൂ, വേസ്റ്റ് നമ്മൾ കൂടുതൽ അത് വന്നു തുടങ്ങി, അത് വേസ്റ്റ് നമ്മൾ ഈച്ചകൾ വന്നു തുടങ്ങി മുട്ടയിട്ട് തുടങ്ങി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടുന്നതിനനുസരിച്ചിട്ട് പുഴുക്കളും ഇത് കൂടുതൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ അതിൽ നിന്ന് പുഴുക്കൾ നമുക്ക് ഉണ്ടാകുന്നത്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബക്കറ്റിൽ നമ്മൾ പുഴുക്കളെ കളക്ട് ചെയ്യുന്നത് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ വേസ്റ്റ് അതുപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് വേസ്റ്റ് വെള്ളം വരും. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇതിലധികം വെള്ളമൊന്നും കാണുന്നില്ല കേട്ടോ. ഇതെങ്ങനെ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് നമ്മൾ വെള്ളം അതുപോലെ ഇതിൻ്റെ ഈ ചീഞ്ഞു വരുന്ന അതിൻ്റെ ഒരു സ്ലറി ഉണ്ട്. ആ സ്ലറി എങ്ങനെയാണ് ഇതിൻ്റെ പുറത്തേക്ക് വരുന്നത്? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ പുറത്തെ ഭാഗം കാണിച്ചു തരാം. അത് പുറം ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഏകദേശം ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഒരു പോർഷനാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു താഴെയുള്ള ഭാഗത്ത് ഇവിടെയായിട്ട് നമുക്കൊരു FT MTA കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ ഒരു വേസ്റ്റ് വെള്ളം, ഇതിൻ്റെ സ്ലറി പോലെയുള്ള വെള്ളം താഴോട്ട് പോകുന്നതിനുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ സ്ലറി പോലെ ഇതിങ്ങനെ താഴെ വന്ന് വീണുകൊണ്ടിരിക്കും. നമുക്കൊരു ദിവസത്തിൽ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വരും. അപ്പോൾ ആ ഒരു സ്ലറി നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പച്ചക്കറികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്കതിൻ്റെ ഇലകളിൽ തെളിച്ചു കൊടുക്കാം. അതൊരു ദുർഗന്ധമുള്ള ഒരു സ്ലറിയാണ്, എങ്കിലും വളമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വളരെ സഹായകരമാണ്. കീടങ്ങളൊക്കെ അകറ്റി നിർത്താനും ഒക്കെ നമുക്ക് സൗകര്യപ്രദമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുക. അത് ഒരുപാട് മുകളിലേക്ക് ഏറ്റി വയ്ക്കരുത്, ഈ ഒരു ഔട്ട്ലെറ്റ് കുറച്ച് താഴേക്ക് വയ്ക്കണം. എന്നാലേ നമുക്കിതിൻ്റെ അടിയിൽ വരുന്ന വെള്ളം ഇതിൽ കൂടെ പുറത്തേക്ക് വരുള്ളൂ. അതുകൂടാതെ ഈ ഒരു എൻ്റെ യൂണിറ്റ് നമ്മൾ കുറച്ച് ഹൈറ്റുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിൽ, ഞാനതൊരു 4 ജാറിൻ്റെ മുകളിലാണ് ഇത് കയറ്റി വെച്ചിരിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഒരു കുറച്ച് കല്ലിൻ്റെ മുകളിലോ എന്തിലെങ്കിലും ഹൈറ്റുള്ള എന്തെങ്കിലും മുകളിലത് കയറ്റി വെച്ചാൽ നമുക്ക് ഈ സ്ലറിയൊക്കെ കളക്ട് ചെയ്യുന്നതിന് സൗകര്യപ്രദമായിരിക്കും. ഇത് നമ്മൾ ആദ്യമായിട്ട് ഇത് വെക്കുമ്പോൾ ഇത് വെച്ച് നമുക്ക് കുറച്ച് വേസ്റ്റ് ഇട്ട് നോക്കണം. ഇതിൽ കുറച്ച് വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, അടുക്ക ചില ദിവസങ്ങൾ രാവിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈസ്, അതായത് ഒരു വിരലിൻ്റെ ഒരു ഇഞ്ചോളം നീളമുള്ള, ഇത്രയും നീളമുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഈച്ചയാണ്. വലിയ ചിറകുള്ള ഈച്ചകളാണ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈച്ചകൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ഈ ഹോളിൽ കൂടെ കടക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്മെല്ല് വന്ന് തുടങ്ങുമ്പോഴാണ്, വല്ലാതെ സ്മെല്ലല്ല, ഒരു ചെറിയ സ്മെല്ലുണ്ടാകും. അപ്പോൾ നമുക്ക് വീടിൻ്റെ തൊട്ട് ഡോറിൻ്റെ ഒക്കെ തൊട്ടടുത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് നീക്കി വെയിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്നും സ്മെല്ല് വരാതെ ഇവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മണത്തിൽ ആകൃഷ്ടരായിട്ടാണ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈസ് വന്ന് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് വേസ്റ്റ് ആദ്യം ഇടുക ആദ്യത്തെ ദിവസങ്ങളിൽ, എന്നിട്ട് നമുക്ക് നോക്കുക ഈ ഈച്ച വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ചീഞ്ഞ മണം വന്നു തുടങ്ങുമ്പോൾ ഈച്ചകൾ വന്നു തുടങ്ങും. വന്നു തുടങ്ങുന്ന ഈച്ചകളകത്തേക്ക് കടക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ദിവസേന നമുക്ക് വേസ്റ്റ് ഇടാവുന്നതാണ്. ഓരോ ദിവസവും ഏകദേശം 1 കിലോ 2 കിലോനൊക്കെ നമുക്ക് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇതിൽ നമുക്ക് ദഹിച്ചു പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ്, വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ, പച്ചക്കറി വേസ്റ്റും അതുപോലെ നോൺ വെജിറ്റേറിയൻ വേസ്റ്റും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ദഹിച്ചു പോകുന്ന സാധനങ്ങൾ ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് പുഴുക്കൾ ഉൽപ്പാദിപ്പിക്കാം. ഈ പുഴുക്കൾ നമുക്ക് കോഴികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു തീറ്റയാണ് ഈ പുഴുക്കൾ എന്ന് പറയുന്നത്. ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്താണെന്ന് ഈ കാണിക്കുന്നത്, ഇതാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്നത്. വേസ്റ്റിൻ്റെ മണമുള്ള എല്ലായിടത്തും ഇത് വന്ന് മുട്ടയിടുന്ന ഒരു ഈച്ചയാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈ. അത് നമുക്ക് ഈ ദുർഗന്ധമുള്ള എല്ലാ സ്ഥലങ്ങളിലും നോക്കി കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ കാണാൻ സാധിക്കും. അതായത് ഇവർ വന്നിട്ട് മുട്ടയിടാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവർ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇങ്ങനെയുള്ള ഈ ഇതാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്നത്. ഇവയാണ് മുട്ടയിട്ട് ഈ ലാർവകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് മണമുള്ള ദുർഗന്ധം വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഈച്ചകൾ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇത് നിരുപദ്രവകാരിയായിട്ടുള്ളൊരു ഈച്ചയാണ്. ഇത് ഒരു തരത്തിലും രോഗങ്ങൾ പടർത്തുകയോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇത് വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ ജീവിച്ച് മരിച്ചുപോയി പോകുന്ന ഒരു ജീവിയാണ്. ഇത് രോഗങ്ങളൊന്നും പടർത്തുന്ന ഒരു ഈച്ചയല്ല. നമ്മുടെ കോഴികളൊക്കെ ഈ ലാർവ വരുന്നത് ഈ പുഴുക്കളെ കാണുന്നത് നോക്കി നിൽക്കുകയാണ്. പുഴുവിനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നല്ല സ്പീഡിൽ തിന്നും. നമുക്കത് വെച്ചു കൊടുത്ത് നോക്കാം.
കണ്ടോ, എല്ലാവരും പുഴുക്കൾ എടുത്തുകൊണ്ട് ഓടുകയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ പുഴുക്കൾ. നമുക്ക് രണ്ട് സെക്ഷനിലാണ് നമ്മൾ കോഴികൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവർക്കും കൂടിയും കുറച്ച് നമുക്ക് വെച്ചു കൊടുക്കാം. പുഴുക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അതും കൊണ്ട് ഓടും. കാരണം അവർക്ക് പുഴുക്കൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ പുഴുക്കളെ കിട്ടിക്കഴിഞ്ഞാൽ വിടില്ല. തീറ്റ വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഞാൻ തീറ്റ പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാണ്. അവിടെ പുഴുവിനെ കിട്ടിയവർ അതും കൊണ്ട് ഓടുന്ന ഒരു കാഴ്ചയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ പുഴു എന്ന് പറയുന്നത്, ഈ ലാർവ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരാൾക്കും കൊടുക്കാതെ അതും കൊണ്ട് ഓടും. ഞാൻ കുറച്ച് ഇവർക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഈ ഒരു ഒരു പുഴുവിനെ ഞാൻ എടുത്തിട്ട് അതിൻ്റെ മീനിനെ ഇട്ട് കൊടുത്തേക്കാണ്. ഇപ്പോൾ കണ്ടോ, മീനുകളും അതിനെ നല്ല രീതിയിൽ അതിന് തിന്നും. അതിനെ കടിക്കുകയാണ് അവർ വന്നിട്ട്. വലിയ മീനുകൾക്ക് അതിനെ തിന്നാൻ പറ്റുള്ളൂ, ചെറിയ മീനുകൾക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ മീനുകൾക്കും അതുപോലെ തന്നെ കോഴികൾക്കൊക്കെ നമുക്ക് ഈ ഒരു പുഴുക്കളെ തീറ്റയായിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് തീറ്റ ചിലവ് നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് സഹായകരമാണ്. ഇങ്ങനെയുള്ള ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകളെ നമ്മൾ മാലിന്യ സംസ്കരണത്തിനും കോഴി മീനുകളുടെ തീറ്റയായിട്ടും ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് തീറ്റ ചിലവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീടുകളിലെ ഗാർഹിക മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നല്ലൊരു രീതിയാണിത്. ഇതിലൂടെ നമുക്ക് മുട്ടയും മത്സ്യവും നല്ല രീതിയിൽ ലഭിക്കും. ഈ ലാർവകൾ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ഒരു കലവറയാണ്. പ്രോട്ടീനും അതുപോലെ തന്നെ കാൽസ്യവും നല്ല രീതിയിലുള്ള ഇതാണ് ഈ ലാർവകൾ. ഇത് നമുക്ക് ആമസോണിലൊക്കെ നമുക്ക് പാക്ക് ചെയ്തിട്ട് ലഭ്യമാണ്. പക്ഷേ ഇത് 50 ഗ്രാമിന് 300 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഡ്രൈ ഉണക്കിയ ലാർവകളുടെ വില. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് വളരെ മുട്ട കോഴികൾക്കൊക്കെ നല്ല രീതിയിൽ കൊടുത്ത് നമുക്ക് ഉപയോഗപ്രദമാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇങ്ങനെയുള്ള രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കുമെല്ലാം ഗാർഹിക മാലിന്യങ്ങളുടെ പ്രശ്നമുള്ളവർക്കെല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഫോർ ലൈഫ്.